ഹായ് ഫ്രണ്ട്സ്, ലിസമ്മാസ് ഫുഡ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ജ്യൂസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു വാട്ടർ മെലോൺ ജ്യൂസ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഒരു വാട്ടർ മെലോൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, ചെറിയൊരു വാട്ടർ മെലോണാണ്, അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. അത് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസസാക്കി ഒന്ന് വീണ്ടും കട്ട് ചെയ്തെടുക്കണം. നീളത്തിലും കുറയും. നമ്മൾ ഈ തോരനൊക്കെ അരിയത്തില്ലേ, അതുപോലെ കുനുകുനാന്ന് ചെറുതായിട്ട് അരിയണം. കണ്ടില്ലേ, അങ്ങനെ കൊത്തി നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോഴേ നമുക്കൊന്ന് കടിക്കാൻ കിട്ടത്തുള്ളൂ. ഇത് ഞാനിപ്പോൾ മിക്സിയിൽ അടിക്കുന്നില്ല. മിക്സിയിൽ അടിക്കാതെ നമുക്ക് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് ഞാനൊന്നും ചെയ്യാൻ പോകുന്നത്. അപ്പം ദേ കണ്ടോ, നല്ല സ്ക്വയറായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ദേ ചെറിയ പീസസായിട്ട് വേണം, നമുക്ക് വലിയ പീസസ് വേണ്ട, ചെറിയ പീസസായിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ. എന്നാലേ ആ ജ്യൂസിന് ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ അരിയണമെന്നില്ല, തൊലി കളഞ്ഞിട്ട് അല്ലാതെ ചെറുതായിട്ട് കട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇതിങ്ങനെ അരിയുന്നേ ഉള്ളൂ. ഇങ്ങനെ അരിയാൻ പാടുണ്ടെങ്കിൽ അല്ലാതെ വേണമെങ്കിൽ അരിയാം. ഇതിപ്പം കുരുവൊക്കെ കുറവാണ്, ഒത്തിരി കുരുവൊന്നും ഉള്ളതല്ലാതെ നന്നായിട്ട് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ബൗൾ എടുത്തിട്ട് ഒരു സ്പൂൺ കസ്കസ് ഇട്ടിട്ട് അത് ഏറെ വെള്ളം, ഒരു അര കപ്പോളം വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അതായത് 3-4 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കാരണം ഈ കസ്കസ് പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് വരുന്നതാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം. പിന്നെ ഞാൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാട്ടർ മെലോൺ വേറൊരു വലിയൊരു ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. നല്ല ടേസ്റ്റാണ്, ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. പഞ്ചസാര ഓപ്ഷണലാണ്. ഞാനിവിടെ ഒരു 2 സ്പൂണ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ല, പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിലും ഒരു കുഴപ്പമില്ല, മധുരം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. 1 പൊടിക്ക് ഉപ്പുകൂടെ ചേർക്കണം. ഞാൻ അത് അതും കൂടെ ഈ പഞ്ചസാരയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 പൊടി ഉപ്പും കൂടെ നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ജ്യൂസെല്ലാം ഒന്ന് വെളിയിൽ വരത്തുള്ളൂ. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് തവി കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ആവശ്യത്തിന് ജ്യൂസൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ 1 തണ്ണിമത്തർ ഫുൾ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പാലിൻ്റെ ആവശ്യം വന്നത്. ഇല്ല, നിങ്ങൾ 1 ഗ്ലാസിൻ്റെ ഒക്കെയാണ് ഉണ്ടാക്കുന്നത്, 2 ഗ്ലാസിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പാല് ചേർത്താൽ മതി. ഇല്ല, പാല് ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ചേർത്താലും മതി. ഞാനിവിടെ തിളപ്പിച്ച പാലാണ്, തിളപ്പിച്ച പാലത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പം നന്നായിട്ട് തണുപ്പുണ്ട്. ഇതാ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാ ആ പാലൊക്കെ ഇപ്പോൾ ഒരു ചെറിയൊരു പിങ്ക് കളറായിട്ട് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടിരിക്കണം. നമുക്കിനി സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇപ്പോൾ ഗ്ലാസ് എടുത്തു, അതിനകത്ത് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. തണുപ്പ് വേണോ, തണുപ്പോട് കുടിക്കുന്നതാണ് നല്ലത്. ഇത് ഓൾറെഡി വാട്ടർ മെലോണും പാലും എല്ലാം നല്ല തണുപ്പ് തന്നെയാണ്. കുറച്ച് ജ്യൂസും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കസ്കസും കൂടെ ഒന്ന് ചേർത്ത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനൊന്നും ചേർക്കണമെന്നൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടിയിലിടാം, മുകളിലിടാം. ഇതൊക്കെ എങ്ങ് ഇളകിപ്പോൾ മിക്സ് ആവും. അപ്പം ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനിയും ബാക്കി മിക്സും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ബാക്കിയിരിക്കുന്ന കുറച്ച് കസ്കസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കസ്കസ് ഇഷ്ടമില്ലെങ്കിൽ അതും നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇതാ ചേർത്തിട്ടുണ്ട്, കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. കസ്കസൊക്കെ ഒഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ എന്നിട്ട് വേറൊരു ബൗളിലേക്ക് ഐസ് ക്യൂബ് ഒന്നും ഇടാതെ ഒരെണ്ണം എടുക്കുന്നുണ്ട്. അടിയിൽ കസ്കസ് ഒഴിച്ചു, കുറച്ച് ജ്യൂസ് ദേ മിക്സ് കണ്ടില്ല. അപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ട് ഇത് കടിക്കാൻ കിട്ടും കേട്ടോ. നമുക്ക് സ്പൂണും കൊണ്ട് കോരി കുടിക്കാം. അത്യാവശ്യം നമുക്ക് ദാഹവും തീരും. വലിയ വിശപ്പോടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ വിശപ്പ് മാറും, ദാഹവും മാറും. അപ്പം നല്ലൊരു ജ്യൂസാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം പ്രത്യേകിച്ചൊരു ചൂടും പകലൊക്കെ നല്ല ചൂടുള്ള സമയമൊക്കെ ആണല്ലോ. അപ്പം
എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, ഇപ്പം വാട്ടർ മെലോണിൻ്റെ ഒക്കെ സീസൺ ആണല്ലോ, അപ്പം നമുക്ക് അവൈലബിൾ ആണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ്. അപ്പം ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്.